ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു പുതിയ കഥ പറയാൻ പോവാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന സ്റ്റോറി ഓഫ് എ ഫിഷർമാൻ. ആ സ്റ്റോറി ഞാൻ നല്ലൊരു ബുക്കിൽ നിന്നായിരുന്നു കേട്ടത്. ഞാൻ ആ സ്റ്റോറി നിങ്ങളോടും പറഞ്ഞുതരാം. കൊറേ വർഷങ്ങൾ മുൻപ് ഒരു നാട്ടിൽ ഒരു ഫിഷർമാൻ ജീവിച്ചിരുന്നു. ആ ഫിഷർമാൻ ഒരു ദിവസം കുറെ ദൂരെ മീൻ പിടിക്കാൻ പോയി. അങ്ങനെ വന്ന് ഒരു ചെറിയൊരു ഗോൾഡ് ഫിഷ് കിട്ടി. ആ ഗോൾഡ് ഫിഷ് ഫിഷർമാൻ ആ തിരിച്ച് കടലിട്ടിട്ടു. ഇത് ഇനിയിത് വലുതായിട്ട് തിരിച്ചു വരാൻ പറഞ്ഞ്. അന്നേരം ആ ഫിഷ് ആ ഫിഷർമാനോട് പറഞ്ഞ്, നന്ദി, ഞാൻ എനിക്കൊരു പുരസ്കാരം തരാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ആ ഫിഷ് അവിടെ നിന്ന് പോയി. പിന്നെ ആ ഫിഷർമാൻ കുറെ അവിടെ നിന്ന് ഫിഷ് പിടിക്കാൻ തുടങ്ങി. ഫിഷൊക്കെ പിടിച്ചു കഴിഞ്ഞ് വൈകുന്നേരം വന്ന് വീട്ടിട്ട് വന്ന് നോക്കിയപ്പോഴേക്കും വീടൊക്കെ വലിയ വലിയ നല്ല ഭംഗിയുള്ള രാജാവിൻ്റെ വീടിനെ പോലെ ഏറ്റവും വലിയ വീടായി മാറി. അവിടെ കുറെ ഗാർഡ്സൊക്കെ നിൽക്കണ്ടായിരുന്നു. പിന്നെ അയാളുടെ വൈഫിന് ക്യൂനെ പോലത്തെയൊക്കെ ഡ്രസ്സിട്ട് വല്ല കുറെ മാലയൊക്കെ ഇട്ട് നിൽക്കുമായിരുന്നു. അത് ഈ ഫിഷർമാനോട് ചോദിച്ചു ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചു. എന്നാൽ ഫിഷർമാൻ ആ ഫിഷിനോട് പ്രോമിസ് ചെയ്തായിരുന്നു ഈ കാര്യം ഞാൻ ആരോടും പറയില്ലെന്നു. അത് കാരണം ആ ഫിഷർമാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല ഇതെങ്ങനെ സംഭവിച്ചെന്ന്. അങ്ങനെ പറഞ്ഞ് ഫിഷർമാൻ അകത്തേക്ക് കയറിപ്പോയി. അതിന്റെ പിറ്റേ ദിവസം ഫിഷ് പിടിക്കാൻ പോയിട്ട് ഫിഷ് പിടിച്ച് തിരിച്ചു വന്നപ്പോ തന്നെ അയാളുടെ വൈഫ് അയാളെ നന്നായിട്ട് സംശയിച്ചു. അന്നേരം വീടിന്റെ ഉള്ളിട്ട് കയറ്റിയില്ല അയാളെ. അന്നേരം പറഞ്ഞു ആരാ ഇനി സത്യം പറ, ഇത് ആരാ ഇങ്ങനെ ആക്കിയെന്ന് പറഞ്ഞു. നിനക്കറിയാ ആരാ ആക്കിയെന്ന് പറഞ്ഞ് ആ ഫിഷർമാൻ എല്ലാം സത്യം സത്യമായിട്ടെന്ന് പറഞ്ഞു. ആ സത്യം പറഞ്ഞപ്പോഴേക്കും അവരുടെ വീട് പഴയ പോലെ ചെറുതും ഭാര്യയുടെ വസ്ത്രമൊക്കെ പഴയതുപോലെയായി. അന്നേരം ഈ തെറ്റ് ആ ഭാര്യയുടെ അല്ല. ഇപ്പൊ അവളത് ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ അവര് അതേ ജീവിതം ജീവിച്ചു പോയേനെ. ഈ കഥയൊക്കെ നമ്മൾക്ക് മനസ്സിലാകുന്നതാണ് ഒരു പ്രോമിസ് എപ്പോഴും ഒരു പ്രോമിസ് ആയിരിക്കും. അത് നമ്മള് പ്രോമിസ് ചെയ്താൽ നമ്മൾക്കത് പാലിച്ചേ ഇരിക്കണം. അതാണ് ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. താങ്ക് യു.